ഭാരതം എന്നത് ഒരു രാജ്യം എന്നതിലുപരി ഒരു സംസ്കൃതി കൂടിയാണ്. സനാതന ധർമ്മത്തിൻ്റെ സംസ്കാരം ഉറങ്ങുന്ന മണ്ണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ കൊച്ചു കേരളവും. ഭാരതത്തിൻ്റെ ഭാഗമായ കൊച്ചു കേരളവും നിരവധി അനവധി സംസ്കൃതികൾ ഉറങ്ങുന്ന പ്രദേശമാണ്. നമ്മുടെ നാട്ടുകാർക്ക് നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചും നമ്മുടെ നാടിൻ്റെ പൈതൃകത്തെക്കുറിച്ചുമൊന്നും വലിയ അഭിപ്രായമൊന്നും ചിലർക്കെങ്കിലും ഇല്ല എന്നത് ദുഃഖകരമായ ഒരു വസ്തുതയാണെങ്കിലും, അന്യരാജ്യങ്ങളിൽ നിന്ന് കടൽ കടന്ന് നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ നാടിനെയും നമ്മുടെ വിവിധ പൈതൃകങ്ങളായ നമ്മളുടെ ആ അവസ്ഥയുമൊക്കെ മനസ്സിലാക്കാൻ എത്രയോ ആളുകളാണ് ഇതിനു മുൻപ് എത്തിയിരിക്കുന്നത്, ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രമുഖ മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനും ഗവേഷകനും ചിന്തകനുമായ ശ്രീ പുടയൂർ ജയനാരായണൻ, അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് ഈ ഇത്തരത്തിലുള്ള ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഈ വാർത്തയ്ക്ക് ആധാരം. പുടയൂർ ഭാഷ തിരഞ്ഞ് കടൽ കടന്നെത്തിയ അതിഥി എന്ന തലക്കെട്ടിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. റിച്ചാർഡ് ഫ്രീമാൻ എന്ന അമേരിക്കക്കാരനായ ഇൻഡോളജിസ്റ്റിനെക്കുറിച്ച് ഞാൻ ഇതുവരെ കേട്ടിട്ട് പോലുമില്ലായിരുന്നു അദ്ദേഹം. പക്ഷേ പുടയൂർ എന്ന പേര് ആദ്യമായി കേൾക്കുകയായിരുന്നില്ല. മലയാളത്തിലെ ഏറ്റവും പഴക്കം ചെന്നതും പ്രാമാണികവുമായ തന്ത്രഗ്രന്ഥം പുടയൂർ ഭാഷ ഏറെക്കുറെ ഹൃദിസ്ഥമായ ഒരു വ്യക്തിയാണ് ഈ റിച്ചാർഡ് ഫ്രീമാൻ എന്ന് പുടയൂർ ജയനാരായണൻ പറയുന്നു. ഗ്രന്ഥത്തിലൂടെ അറിഞ്ഞ പുടയൂർ പരമ്പരയുടെ വേരുതിരഞ്ഞാണ് ഇക്കുറി അദ്ദേഹം കേരളത്തിലെത്തിയത്. ഈ പുടയൂർ പരമ്പരയുമായി ബന്ധപ്പെട്ട അടുത്ത ബന്ധം പുലർത്തുന്ന, അതുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു കണ്ണിയാണ് എഴുത്തുകാരനായ ശ്രീ പുടയൂർ ജയനാരായണൻ. അദ്ദേഹത്തെ തിരഞ്ഞാണ് ഈ റിച്ചാർഡ് ഫ്രീമാൻ എന്ന വ്യക്തി എത്തിയത്. അദ്ദേഹവുമായി ശ്രീ ജയനാരായണൻ വളരെയധികം നേരം സംസാരിച്ചു, അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. അപ്പോൾ അറിയുന്നത്, 81 മുതൽ കേരളത്തിലെ നിത്യ സന്ദർശകനാണ് ഈ റിച്ചാർഡ് ഫ്രീമാനെന്നും, കേരളത്തിലെ നിരവധി അനവധി പൈതൃക സമ്പത്തുമായി ബന്ധപ്പെട്ട പഠനം, ഗവേഷണം, അതുപോലെ അന്വേഷണം ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ വിദേശി എന്നുമുള്ള സത്യം ശ്രീ ജയനാരായണൻ മനസ്സിലാക്കുകയും, അതോട് ചേർത്താണ് ഈ ഒരു പോസ്റ്റ് കേരളം ഇദ്ദേഹത്തിൻ്റെ, റിച്ചാർഡ് ഫ്രീമാൻ്റെ വീട് പോലെ തന്നെയാണ് എന്ന ഒരു കാര്യം കൂടി ഇദ്ദേഹത്തോട് ഫ്രീമാൻ സൂചിപ്പിക്കുകയുണ്ടായി. 81-ൽ നരവംശാസ്ത്രത്തിൽ PhD ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ആദ്യമായി കേരളത്തിൽ എത്തുന്നത്. തുടർന്ന് ദ്രാവിഡ ഗോത്ര പഴമയെക്കുറിച്ചുള്ള പഠനങ്ങൾ അദ്ദേഹത്തെ തെയ്യം, നമ്മുടെ വടക്കേ മലബാറിലെ തെയ്യം എന്ന ആ ഒരു ആചാരത്തിലേക്ക് എത്തിച്ചു. കണ്ണൂരിലെയും കാസർകോട്ടെയും ഓരോ തെയ്യാട്ടക്കാവുകളും അദ്ദേഹം കയറിയിറങ്ങി 5 വർഷം കൊണ്ട് ഗവേഷണം പൂർത്തിയാക്കി. PhD ശേഷം കേരളത്തിലെ വൈദിക പൈതൃകത്തിലായി അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ. അതിനായി ആദ്യം സംസ്കൃതം പഠിച്ചു. അങ്ങനെ പോകുന്നു ആ പോസ്റ്റ്. അദ്ദേഹം വളരെയധികം സംസ്കൃതത്തിലും അതുപോലെ നമ്മുടെ മതഗ്രന്ഥങ്ങളിലുമൊക്കെ, ഹൈന്ദവ മതഗ്രന്ഥങ്ങളിലും വേദങ്ങളിലും പുരാണങ്ങളിലുമൊക്കെ വലിയ ജ്ഞാനം ശ്രീ റിച്ചാർഡ് ഫ്രീമാൻ സ്വന്തമാക്കുകയുണ്ടായി. തുടർന്ന് അങ്ങോട്ട് അദ്ദേഹം ഹൈന്ദവ സംസ്കാരത്തിൻ്റെ ഭാഗമാകാനും തീരുമാനിച്ചു. ഇത്രയും ദൂരം നിന്ന്, അമേരിക്കയിൽ നിന്ന് ഒരു വ്യക്തി ഇവിടെ വരികയും ഇവിടുത്തെ സംസ്കൃതി ഉൾക്കൊള്ളുകയും പഠിക്കുകയും ഇഷ്ടപ്പെടുകയും അതിലൂടെ മുന്നോട്ട് പോവുകയും അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന വളരെ അഭിനന്ദനാർഹമായ, വളരെ സന്തോഷകരമായ ഒരു അവസ്ഥയാണ്, സന്തോഷകരമായ ഒരു സ്ഥിതിയാണ് ശ്രീ പുടയൂർ ജയനാരായണൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പങ്കുവയ്ക്കുന്നത്. മാത്രമല്ല, ഈ റിച്ചാർഡ് ഫ്രീമാൻ എന്ന് പറയുന്ന ആളെക്കുറിച്ച് കൂടി അദ്ദേഹം വിശദീകരിക്കുന്നു. ടെക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, ടെക്സസ് യൂണിവേഴ്സിറ്റി തുടങ്ങിയ നിരവധി സർവകലാശാലകളിൽ ഇൻഡോളജി, ഹിന്ദു ഫിലോസഫി, ദ്രാവിഡ ഭാഷാ സമന്വയം തുടങ്ങിയ വിഷയങ്ങളിൽ വിസിറ്റിംഗ് പ്രൊഫസർ കൂടിയാണ് ശ്രീ റിച്ചാർഡ് ഫ്രീമാൻ. മാത്രമല്ല, അറസ്റ്റിംഗ് പൊസിഷൻ, സ്പിരിറ്റ് മീഡിയംസ് ഇൻ ഇന്ത്യ, കോട്ട് ഇൻ ട്രാൻസ്ലേഷൻ, ഐഡിയോളജീസ് ഓഫ് ലിറ്റററി ലാംഗ്വേജസ് ഇൻ കേരള, മണിപ്രവാളം തുടങ്ങിയ ഗ്രന്ഥങ്ങളും പഠന ഗവേഷണ വിഷയങ്ങളുമൊക്കെ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ, നമ്മുടെ നാടിൻ്റെ സംസ്കൃതിയെക്കുറിച്ച്, ഇത്രയും വിപുലമായ, നമ്മുടെ കണ്ണത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന ഈ സംസ്കാരത്തെക്കുറിച്ച് അറിയാനായി വിദേശത്തു നിന്നും ഒരു വ്യക്തി എത്തുകയും അദ്ദേഹം അത് കാര്യമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന വളരെ അഭിമാനകരമായ ഒരു അവസ്ഥയാണ്, സ്ഥിതിവിശേഷമാണ് ശ്രീ പുടയൂർ ജയനാരായണൻ അദ്ദേഹത്തിൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പങ്കുവച്ചിരിക്കുന്നത്. അദ്ദേഹം അത് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: വലിയൊരു പൈതൃകമുറങ്ങുന്ന നാടാണ് ഇത്. അത് തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം. താങ്കളുടെ പരമ്പരയും മഹത്തായ ഒരു പൈതൃകം പിന്തുടരുന്നു. ശ്രീ റിച്ചാർഡ് ഫ്രീമാനോടുള്ള ഒരു അഭ്യർത്ഥനയായിട്ട്, അദ്ദേഹത്തോടുള്ള ഒരു അഭിനന്ദന കുറിപ്പായിട്ടാണ് പുടയൂർ ജയനാരായണൻ പറഞ്ഞുകൊണ്ട് ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. തീർച്ചയായും സംസ്കൃതിയുടെ ഭാഗമായി നമ്മുടെ ഭാരതത്തിൻ്റെ ആ സംസ്കാരം തേടി വരുന്നവർ ഇനിയും എത്രയോ എത്രയോ ഉണ്ട്. ഇദ്ദേഹത്തെ പോലെ, റിച്ചാർഡ് ഫ്രീമാനെ പോലെ എത്രയോ എത്രയോ പേർ നമ്മുടെ നാട്ടിൽ വരുന്നു. നമ്മുടെ കലാരൂപങ്ങളെക്കുറിച്ച്, നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച്, നമ്മുടെ പൈതൃക സമ്പത്തിനെക്കുറിച്ച്, നമ്മുടെ ഭൂമിയെക്കുറിച്ച്, നമ്മുടെ ജീവിത രീതികളെക്കുറിച്ചൊക്കെ ഗവേഷണം നടത്തുന്നു. അപ്പോൾ തീർച്ചയായും ഇത്തരത്തിലുള്ള ഒരു
ഇത്തരത്തിലുള്ള രീതിയിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ആളുകൾ നമ്മുടെ സംസ്കൃതിയെ അറിയുന്നു. ലോകം മുഴുവൻ നമ്മുടെ സംസ്കൃതി, ഭാരത സംസ്കൃതി, ഇന്ത്യൻ സംസ്കൃതി വ്യാപിച്ചു കിടക്കുന്നു. ഇന്ത്യയെക്കുറിച്ച് തന്നെ, ഇതിപ്പം ഇൻഡോളജി എന്ന് പറഞ്ഞാൽ ഇന്ത്യയെക്കുറിച്ചും ഇന്ത്യയുടെ സംസ്കാരത്തെക്കുറിച്ചും പഠിക്കുന്ന ഒരു പഠനശാഖ തന്നെയാണ്. വിദേശ യൂണിവേഴ്സിറ്റികളിലൊക്കെ അത് ഒരു പഠന വിഷയമാണ്. മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ സംസ്കാരത്തെക്കുറിച്ചും അതുപോലെ കലാരൂപങ്ങളെക്കുറിച്ചുമൊക്കെ വിവിധ വിഷയങ്ങൾ പഠിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്, ഗവേഷണങ്ങൾ നടക്കുന്നു. ശ്രീ പുടയൂർ ജയനാരായണൻ തത്വമയി ന്യൂസിനോട് ഇതേക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. അതൊന്ന് കേൾക്കാം. ഇല്ല, അദ്ദേഹം പറഞ്ഞല്ലോ, ഒരു 1981 തൊട്ട് കേരളത്തിൽ ഒരു നിത്യ സന്ദർശകനാണ്. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ നമ്മുടെ വളരെ ഫെമിലിയറാണ്, നമ്മുടെ വിഷയങ്ങൾ, നമ്മുടെ കൾച്ചറും നമ്മുടെ സംസ്കാരവുമായിട്ട് ബന്ധപ്പെടുന്ന വിഷയങ്ങളൊക്കെ അദ്ദേഹത്തിന് വളരെ ഫെമിലിയറാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പല ഘട്ടങ്ങളിൽ, ആദ്യ ഘട്ടങ്ങളിൽ അദ്ദേഹം PhD വർക്കിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ആദ്യം കേരളത്തിലെത്തുന്നത്. പക്ഷെ പിന്നീട് അത് ആ PhD തീസീസിനപ്പുറത്തേക്ക് ഈ വിഷയങ്ങളെ കൂടുതൽ സമഗ്രമായിട്ട് കുറച്ചും കൂടി ഭാരതീയ പൈതൃകവും ഒപ്പം കേരളത്തിന്റെ സാംസ്കാരിക രംഗത്തുണ്ടായിട്ടുള്ള ചില പ്രത്യേകമായിട്ടുള്ള ചില സംഗതികളും ഉണ്ടല്ലോ, കേരളത്തിൽ മാത്രം കാണുന്ന കുറെ സാംസ്കാരികമായിട്ടുള്ള പൈതൃകങ്ങൾ, അതിനെപ്പറ്റിയൊക്കെ പഠിക്കണം എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹം രണ്ടാമത്തെ വരവ് അദ്ദേഹം വരുന്നത്. പുടയൂർ ഭാഷ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം അദ്ദേഹം കേരളത്തിലുള്ള ഏറ്റവും പഴക്കം ചെയ്യുന്ന, ഒരു പക്ഷെ തന്ത്ര സമുച്ചയത്തെക്കാട്ടിൽ ഒരു നൂറ്റാണ്ട് പഴക്കമുള്ള ഗ്രന്ഥമാണ് പുടയൂർ ഭാഷ എന്ന് പറയുന്നത്. അപ്പൊ ഈ പുടയൂർ ഭാഷ അദ്ദേഹം ശ്രദ്ധയിൽപ്പെടുകയും ഇത് പഠിക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം പുടയൂർ എന്ന് പറയുന്ന ഒരു പരമ്പരയെ പറ്റിയിട്ട് അദ്ദേഹം കേട്ടിട്ടുണ്ട്, പക്ഷെ അത് എവിടെയാണെന്നൊന്നും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അപ്പൊ അങ്ങനെ യാദൃശ്ചികമായിട്ട് അദ്ദേഹം ഇവിടെ കണ്ണൂർ ജില്ലയിലുള്ള തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലെത്തി ഇവിടുത്തെ തന്ത്രി കുടുംബത്തെ അന്വേഷിച്ചപ്പോഴാണ് പുടയൂരാണ് ഇവിടുത്തെ തന്ത്രി എന്നറിയുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം ഓഫീസിൽ അങ്ങനെ ചോദിച്ച് എവിടെയാണ് ഇല്ലെന്നൊന്ന് കാണണം, അവിടുത്തെ ആരെങ്കിലും അംഗങ്ങളെ പരിചയപ്പെടണം, ഈ ഒരു വലിയൊരു പൈതൃകമായിട്ട് ബന്ധപ്പെടുന്ന ഇത് ആരെങ്കിലും ആയിട്ട് പരിചയപ്പെടണം എന്നുള്ള എന്റെ അവരെ ഓഫീസിൽ അന്വേഷിച്ച് ഒഴിക്കുകയാണ് അദ്ദേഹത്തിൽ എന്നിലേക്ക് ഡയറക്ട് ചെയ്യപ്പെടുന്നത്, എന്നിലേക്ക് എത്തപ്പെടുന്നത് അദ്ദേഹം അങ്ങനെയാണ്. നമ്മുടെ നാട്ടുകാർ, നമ്മുടെ ആൾക്കാർ നമ്മുടെ സംസ്കാരത്തെ അറിയാതിരിക്കുന്നത് തീർച്ചയായും അതിന് വേണ്ട ബോധവൽക്കരണ കാര്യങ്ങളൊക്കെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ഒരു സൂചന കൂടിയാണ് ശ്രീ പുടയൂർ ജയനാരായണൻ ഈ ഒരു ഫേസ്ബുക്ക് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നൽകുന്നത്. തീർച്ചയായും അത് പിന്തുടരേണ്ടതാണ്, നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ ആ ഒരു പൈതൃക സമ്പത്തിനെയും ഒക്കെ തന്നെ, നമ്മുടെ ആ ഭാഷയെയും ഭാഷാ സംസ്കൃതിയെയും ലിപികളെയും ഒക്കെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, കലാരൂപങ്ങളെയും ഒക്കെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും പ്രചരിപ്പിക്കേണ്ടതും നമ്മുടെ കൂടി ഉത്തരവാദിത്വമാണ് എന്ന ഒരു സൂചന കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് നൽകുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.